നമസ്കാരം വെൽത്തി ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിലെ കമ്പനികൾക്ക് അനുയോജ്യമായ രീതിയിൽ വളർന്നു വരുന്ന ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൻ്റെ സൈഡിൽ നിന്നും വിവിധ ട്രേഡ് ഇൻസൈറ്റ്സ് മാർക്കറ്റ് അപ്ഡേറ്റ് എന്നിവ ലഭിക്കുന്നതിന് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇൻഫ്ലേഷൻ വർദ്ധിച്ചതിന്റെ പശ്ചാത്തലത്തിൽ പല രാജ്യങ്ങളിലെയും സെൻട്രൽ ബാങ്കുകൾ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് നടപ്പിലാക്കിയിട്ടുണ്ട് ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ഇന്ത്യ പോലുള്ള എമർജിംഗ് മാർക്കറ്റിനെ പ്രതികൂലമായിട്ടാണ് ബാധിക്കുന്നത് അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കിന്റെ പശ്ചാത്തലത്തിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും തുടർച്ചയായ സെല്ലിംഗ് നടത്തുകയാണ് ഇത് സ്റ്റോക്ക് മാർക്കറ്റിനെ മാത്രമല്ല എഫക്റ്റ് ചെയ്യുന്നത് മറിച്ച് എൻ്റയർ ഇന്ത്യൻ എക്കോണമിയെയാണ് എഫക്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ തുടർച്ചയായ സെല്ലിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ രൂപയുടെ മൂല്യം ഡോളറിൻ്റെ മൂല്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന ലെവലിലേക്ക് എത്തിയിരിക്കുന്നു എഴുപത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് ഏഴ് എന്ന ലെവലിലാണ് ഡോളർ രൂപ വിനിമയ റേറ്റ് നമ്മൾക്ക് കാണാൻ സാധിക്കുക മാർക്കറ്റ് എക്സ്പോർട്ടിൻ്റെ വ്യൂ പരിശോധിക്കുകയാണെങ്കിൽ വരും സമയങ്ങളിൽ രൂപയുടെ മൂല്യം എൺപത്തിരണ്ട് എന്ന ലെവലിലേക്ക് ഇടിയാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ഇത് ഇക്കോണമിയെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് ന്യൂസ് ആണെങ്കിലും പല സ്റ്റോക്ക് മാർക്കറ്റിലെ കമ്പനികളെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് ന്യൂസ് ആണ് പ്രത്യേകിച്ചും അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും പ്രൊഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഐ ടി ടെക്സ്റ്റൈൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം കാരണം ഈ കമ്പനികൾ അവരുടെ പ്രൊഡക്റ്റുകൾ പ്രധാനമായും യു എസ് മാർക്കറ്റിലേക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് അവിടെ ഉയർന്ന രീതിയിലുള്ള യു എസ് റവന്യൂ ഈ കമ്പനികൾക്ക് കറൻസി ഡിഫറൻസ് വഴി നേടാൻ സാധിക്കും ഇതിൻ്റെ ഇമ്പാക്റ്റ് ഈ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടിലും നമുക്ക് കാണാൻ സാധിക്കും ഈ കമ്പനികൾ കൂടാതെ ഈ സിറ്റുവേഷൻ്റെ ബെനിഫിറ്റ് മറ്റ് രണ്ട് സെക്ടറിലെ കമ്പനികൾ കൂടി നേടിയെടുക്കാൻ പോവുകയാണ് ഒന്ന് ഓട്ടോമൊബൈൽ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളും രണ്ടാമത്തേത് സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിലെ കമ്പനികളും സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിലെ കമ്പനികൾക്ക് വന്നിരിക്കുന്ന ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കാം റഷ്യ ഉക്രൈൻ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ്റെ ഫലമായും റഷ്യ ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമുള്ള ഗ്യാസ് എക്സ്പോർട്ട് നിർത്തിവച്ചിരിക്കുകയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ വളരെ വലിയ നാച്ചുറൽ ഗ്യാസിൻ്റെ ക്രൈസിസ് ആണുള്ളത് ഇതുമൂലം സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിലെ കമ്പനികളിലെല്ലാം എനർജി ക്രൈസിസ് ഉണ്ട് യൂറോപ്പിലെ ഒട്ടുമിക്ക സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടർ കമ്പനികളും അവരുടെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ് പ്രവർത്തിക്കുന്ന കമ്പനികളാകട്ടെ അവരുടെ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റിയുടെ താഴ്ന്ന ലിമിറ്റിലാണ് പ്രവർത്തിക്കുന്നത് ഇതുമൂലം സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിൻ്റെ ഡിമാൻഡ് ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട് ഇത് ഇന്ത്യൻ സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടർ കമ്പനികൾക്കുള്ള മികച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കഴിഞ്ഞ ആറ് മുതൽ എട്ട് മാസം വരെ സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിലെ സ്റ്റോക്കുകളിലെല്ലാം വളരെ വലിയ കറക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ യൂറോപ്പിൽ നിന്നും വരുന്ന വർദ്ധിച്ചു വരുന്ന ഡിമാൻഡും കൂടാതെ രൂപ ഡോളറിലുണ്ടായിരിക്കുന്ന നാണയവിനിമയ റേറ്റും സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിലെ കമ്പനികൾക്ക് മികച്ച ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയാണ് നൽകുന്നത് ഇന്ത്യൻ സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിന്റെ ഗ്ലോബൽ എക്സ്പോസർ നോക്കുകയാണെങ്കിൽ വെറും നാല് ശതമാനം മാത്രമാണ് വരും സമയങ്ങളിൽ ഇത് ഏഴ് മുതൽ എട്ട് ശതമാനം വരെ വർദ്ധിക്കും എന്നുള്ളതാണ് പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ഷെയർഖാൻ പറയുന്നത് അതുപോലെ തന്നെ ഒട്ടുമിക്ക കെമിക്കൽ സെക്ടറിലെ കമ്പനികളും ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ചൈന പ്ലസ് വൺ എന്ന സ്ട്രാറ്റജി ചൈനയിലേക്ക് എൻഡിയർ ഇൻവെസ്റ്റ്മെൻറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യാതെ മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സ് ചെയ്യാൻ പല കെമിക്കൽ സെക്ടറിലെ കമ്പനികളും ശ്രദ്ധിക്കുന്നുണ്ട് ഇത് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിന് വളരെ വലിയ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയാണ് നൽകുന്നത് ചൈനയുടെ സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിലെ ഗ്ലോബൽ മാർക്കറ്റ് എക്സ്പോസർ നോക്കുകയാണെങ്കിൽ ഇരുപത് ശതമാനമാണ് അതായത് ചൈനയിലെ സ്പെഷ്യാലിറ്റി കെമിക്കൽ ഇൻഡസ്ട്രിയുടെ സൈസ് എണ്ണൂറ് ബില്ല്യൺ ഡോളർ ഡോളറിനടുത്താണ് ഇതിൻ്റെ ഒരഞ്ച് ശതമാനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഷിഫ്റ്റ് ആവുകയാണെങ്കിൽ ഇന്ത്യയുടെ സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിൻ്റെ ഗ്രോ സെക്ടർ എട്ട് ബില്യൺ ഡോളർ സൈസിലേക്ക് വളരാനുള്ളൊരു സാധ്യതയുണ്ട് ഈ ഇങ്ങനെ രീതിയിലുള്ളൊരു വളർച്ച ഉണ്ടാവുകയാണെങ്കിൽ ഇത് ഇന്ത്യൻ സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിലെ കമ്പനികൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പ്രമുഖ ബ്രോക്കേജിംഗ് ഏജൻസികളെല്ലാം സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിലെ കമ്പനികൾക്ക് ഉയർന്ന ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത് ആരതി ഇൻഡസ്ട്രീസിന് ആയിരം രൂപയുടെ ടാർഗറ്റും അതുൽ ലിമിറ്റഡിന് പതിനൊന്നായിരം രൂപയുടെ ടാർഗറ്റും എൻ ഒ സി എല്ലിന് മുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയുടെ ടാർഗറ്റും എസ് ആർ എഫിന് രണ്ടായിരത്തി എണ്ണൂറ് രൂപയുടെ ടാർഗറ്റും സുദർശൻ കെമിക്കലിന് അഞ്ഞൂറ്റി അൻപത് രൂപയുടെ ടാർഗറ്റും വിനതി ഓർഗാനിക്സിന് രണ്ടായിരത്തി നാനൂറ്റി അൻപത് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിലെ കമ്പനികളെയെല്ലാം നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ് ഈ ടാർഗറ്റ് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ അച്ചീവ് ചെയ്യും എന്നാണ് പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ഷേർഖാൻ പറയുന്നത് സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിൽ മാത്രമല്ല കെമിക്കൽ സെക്ടറിലെ സ്റ്റോക്കുകളിലും വളരെ വലിയ അക്കുമുലേഷൻ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും മാർക്കറ്റിൽ കഴിഞ്ഞ ആറ് മാസമായി കെമിക്കൽ സെക്ടറിലെ ഒട്ടുമിക്ക സ്റ്റോക്കുകളും ആയിട്ടുണ്ട് ഇവിടെ ഏറ്റവും അധികം കറക്ഷൻ കാണാൻ സാധിച്ച ഹൈ ഗ്രോത്ത് കാറ്റഗറിയിൽപ്പെട്ട ഒരു സ്റ്റോക്കാണ് ദീപക് നൈട്രേറ്റ് ദീപക് നൈട്രേറ്റിൻ്റെ ആർ ഒ സി ഇ നാൽപ്പത്തി നാല് പോയിൻറ്റ് ആറ് ശതമാനവും ആർ ഒ ഇ മുപ്പത്തി ഏഴ് അഞ്ച് ശതമാനവുമാണ് മൂവായിരത്തി ഇരുപത് രൂപ എന്ന ലെവലിൽ നിന്നും ഈ സ്റ്റോക്ക് കറക്റ്റായി ആയിരത്തി അറുന്നൂറ്റി എൺപത് എന്ന ലെവലിലേക്ക് എത്തുകയും ഇപ്പോൾ ഈ സ്റ്റോക്ക് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് എന്ന ലെവലിൽ ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് മിഡ് ക്യാപ് സെക്ടറിലെ വളരെ വലിയ വളർച്ചാ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് ദീപക് നൈട്രേറ്റ് സ്റ്റോക്ക് അണ്ടർ പെർഫോം ചെയ്യുന്ന ഈ സമയത്ത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഇവൻ മ്യൂച്വൽ ഫണ്ട് ഏജൻസികളും എൽ പോലുള്ള ഫേമസ് ആയ ഇൻവെസ്റ്റിംഗ് ഗ്രൂപ്പുകളും ഈ കമ്പനിയിൽ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും കഴിഞ്ഞ ക്വാർട്ടറിൽ അതായത് ജൂൺ ക്വാർട്ടറിൽ ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എട്ട് പോയിന്റ് ഏഴ് ആറ് ശതമാനത്തിൽ നിന്നും ഒൻപത് പോയിന്റ് പൂജ്യം ഏഴ് ശതമാനത്തിലേക്ക് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പത്ത് പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനത്തിൽ നിന്നും പത്ത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനത്തിലേക്ക് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എൽ ഐ സിയുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് പരിശോധിച്ചാലും നാല് ശതമാനത്തിനു മുകളിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് ഈ കമ്പനിയിൽ എൽ ഐ സിക്ക് ഉള്ളതായിട്ട് കാണാൻ സാധിക്കും ഇവിടെ പബ്ലിക് മാത്രമാണ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറയ്ക്കുന്നത് മുപ്പത്തഞ്ച് പോയിന്റ് അഞ്ച് പൂജ്യത്തിൽ നിന്നും മുപ്പത്തി നാല് പോയിൻറ്റ് അഞ്ച് പൂജ്യം എന്ന ലെവലിലേക്ക് പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് കുറഞ്ഞതായിട്ട് കാണാം ഓവറാൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിലെ കമ്പനികളും അതുപോലെ തന്നെ കെമിക്കൽ സെക്ടറിലെ കമ്പനികളെയും വരും സമയങ്ങളിൽ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്